ഗ്രാമീണ യുവത്വം സൈബർ ലോകത്തിലും കായിക മേഖലകളിലെ കളിയിടങ്ങളിലുമായി മുഴുകുമ്പോൾ ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയം വരിച്ചു മുന്നേറുകയാണ് അസം സ്വദേശികളായ അമീറും ഭാര്യ സജിതയും. ഇവർക്ക് കൂട്ടിന് 5 വയസ്സുകാരിയായ മകൾ ഉമ്മിയൈമോളുമുണ്ട്. എടകര പാലത്തിങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിനോട് ചേർന്ന 8 സെന്റ് സ്ഥലത്താണ് അമീറിന്റെ ജൈവ പച്ചക്കറി തോട്ടം. കാണാം എടക്കരയിൽ നിന്നുമുള്ള സുരേഷിന്റെ ഒരു റിപ്പോർട്ട്. ചപ്പാത്തി കമ്പനിയിലെ പാചക തൊഴിലാളിയായി 1 വർഷം മുൻപാണ് അമീറും കുടുംബവും എടക്കരയിലെത്തുന്നത്. അമീറിന്റെ കൃഷിയോടുള്ള താല്പര്യം മനസ്സിലാക്കി കൃഷിക്ക് വേണ്ടി സ്ഥലം പാട്ടമേതുമില്ലാതെ വിട്ടു നൽകാൻ ബേബിചായൻ എന്ന സ്ഥലമുടമയും സന്മനസ് കാണിച്ചു. വെണ്ട, ചീര, പച്ചമുളക്, തക്കാളി, പടവലം, പാവൽ, ചേന, ചുരങ്ങ, ബീൻസ്, മത്തൻ, പയർ എന്നിവയെല്ലാം അമീറിന്റെ കൃഷിയിടത്തിലുണ്ട്. പാലത്തിങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള 8 സെന്റ് സ്ഥലത്താണ് അമീറിന്റെ ഈ ജൈവ പച്ചക്കറി തോട്ടം. വാടംഗം എം കെ ധനഞ്ജയന്റെ സഹായവും പ്രോത്സാഹനവും തന്റെ കൃഷിക്ക് തുണയായെന്ന് അമീർ പറയുന്നു. നമുക്ക് നാടൻ പച്ചക്കറികൾ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്നു. പിന്നെ നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ട് മുഖത്തിന്നാണ് നമ്മളെ യുവക്കന് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചത്. ഇപ്പോൾ ബീൻസ്, വടവല, കൈപ്പാങ്ങ, മത്തന്, വെണ്ടക്ക, ചീരക്കം, മുളക്, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാത്തിനും കുറച്ച് കുറച്ചൊക്കെ ടച്ച് നമ്മളെ ഒരു ഇത് ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അക്കുഷറി വളർത്തിട്ടുണ്ട്, കായുണ്ട്. നമ്മുടെ നാട്ടിലെ യുവാക്കൾ കൃഷിയിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ അന്യസംസ്ഥാനത്തു നിന്നും വന്ന അമീറിന്റെ കാർഷിക പ്രവർത്തനം എടക്കര ഗ്രാമവാസികൾക്കൊന്നടങ്കം മാതൃകയാണെന്ന് എം കെ ധനഞ്ജയൻ പറയുന്നു. വീട്ടാവശ്യത്തിനായി വിഷമില്ലാത്ത പച്ചക്കറി സ്വന്തം കൃഷിയിടത്തിൽ ഉണ്ടാക്കിയാണ് അമീറിന്റെ തുടക്കം. ഒരടുക്കളയുടെ ഉപയോഗത്തിനപ്പുറം പച്ചക്കറിയുടെ വിളവ് വർദ്ധിച്ചതോടെ മറ്റു വീടുകളിലേക്കും പച്ചക്കറികൾ നൽകാൻ തുടങ്ങി അമീർ. ക്രമേണ സമീപവാസികൾ ഒരു സാമ്പാറിനും തോരനും അമീറിന്റെ കൃഷിയിടത്തിലെത്തുന്നത് പതിവായി. ഇതിൽ ഏറെ സംതൃപ്തനാണ് അമീറും കുടുംബവും.